നമസ്കാരം, കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് ലോക്ഡൌൺ അപ്ഡേഷനുകൾ എന്തൊക്കെയാണ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. എല്ലാവരും അറിയേണ്ട വിവരങ്ങളാണിവ. അതിനാൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഷെയർ ചെയ്യുന്നതിനൊപ്പം ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വളരെ ഉപകാരപ്രദമായ ഒരു ഇൻഫർമേഷനാണ് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. സാധാരണക്കാരെ ഏറ്റവും കുഴപ്പിക്കുന്നതാണ് കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ. എങ്ങനെയാണ് വാക്സിനേഷൻ രജിസ്ട്രേഷൻ എന്നറിയാത്ത നിരവധി പേരുണ്ട്. അവർക്കെല്ലാം ഒരു സന്തോഷ വാർത്ത. ഇനി വാക്സിൻ രജിസ്ട്രേഷന് ആശാവർക്കർമാർ വീട്ടിലെത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് തോറുമുള്ള ആശാവർക്കർമാരുടെ സേവനം ഇതിനായി ലഭ്യമാക്കും. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ വീട്ടുകാരുമായി ഒരു കോണ്ടാക്ടും ഇല്ലാതെ വരുന്നത് ഏറെ പ്രയാസമുണ്ടാക്കുന്നതാണ്. ഇതിനൊരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് വീഡിയോ കോൾ വഴി വീട്ടിലേക്ക് വിളിക്കാം. വീട്ടുകാരെ വിളിക്കാം പദ്ധതിയുടെ ലോഞ്ചിംഗ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇതിനായി വീട്ടിലുള്ളവർ രോഗിയുടെ വിവരങ്ങൾ SMS അയച്ചാൽ ആ രോഗികളുമായി വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും. ബുക്ക് ചെയ്യുന്ന വീട്ടുകാരെ വൈകുന്നേരം 3 മുതൽ 5 മണി വരെ വീഡിയോ കോൾ വഴി തിരികെ വിളിക്കും. വെള്ളിയാഴ്ച മുതൽ ഈ സേവനം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471258225 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മൂന്നാം തരംഗം കുട്ടികളെ ബാധിക്കുമെന്നും ഇല്ലെന്നും വിദഗ്ധർക്ക് തന്നെ രണ്ടഭിപ്രായമാണുള്ളത്. എന്തായാലും കോവിഡ് മൂന്നാം തരംഗത്തെ പറ്റിയുള്ള വാർത്തകൾ ഏറെ ആശങ്കയോടെയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ കുട്ടികൾക്കും വാക്സിൻ എത്തുന്നു എന്ന വാർത്ത ആശ്വാസകരമാണ്. രാജ്യത്ത് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആരംഭിക്കും. കുട്ടികൾക്കായുള്ള വാക്സിന്റെ 2ാം ഘട്ട 3ാം ഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയാകുന്നതോടെ വാക്സിനേഷൻ തുടങ്ങും. അടുത്തതും ഒരു ആശ്വാസ വാർത്തയാണ്. ഡെൽറ്റ പ്ലസ് വൈറസ് വകഭേദം കോവിഡ് 3ാം തരംഗത്തിന് കാരണമാകുമെന്നതിന് യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ലെന്ന് രാജ്യത്തെ പ്രധാന ഡോക്ടർമാരിൽ ഒരാളും ജീനോം സീക്വൻസിംഗ് രംഗത്തെ പ്രമുഖരുമായ ഡോക്ടർ അനുരാഗ് അഗർവാൾ പറയുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ശേഖരിച്ച 3500 സാമ്പിളുകൾ ജൂണിൽ ജീനോം സീക്വൻസിംഗ് നടത്തിയപ്പോൾ ഇതിൽ ഡെൽറ്റ പ്ലസ് വകഭേദം കണ്ടെത്തിയിരുന്നു. 1% താഴെ മാത്രമായിരുന്നു ഇത്. കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും ഡെൽറ്റ പ്ലസിന്റെ സാന്നിധ്യം കുറവായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പതിവ് പോലെ ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിൽ സെപ്റ്റംബർ അവസാനത്തോടെ കോവിഡ് നിയന്ത്രണ വിധേയമാകുമെന്ന വിലയിരുത്തൽ. US യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ ആരോഗ്യ ഗവേഷണ വിഭാഗമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷന്റേതാണ് ഈ വിലയിരുത്തൽ. നിലവിലെ സ്ഥിതി തുടർന്ന ഒക്ടോബർ 1 ആകെ കോവിഡ് ബാധിതർ 3761 കുറയും. പ്രതിരോധ നടപടികൾ ഫലപ്രദമായി തുടർന്നാൽ ഇത് 1534 വരെ കുറഞ്ഞേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല പ്രതിദിന മരണവും 5 കുറയുമെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു. എന്തായാലും ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണിത്. കൂടുതൽ കോവിഡ് ഇൻഫർമേഷനുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Thank you.